നമുക്ക് എന്റർടൈൻ ആയിട്ട് ഫാമിലി ആയിട്ട് വന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് കാണണം. സിദ്ദീഖിന്റെ ഒരു വെറൈറ്റി, പിന്നെ നല്ലൊരു സ്റ്റോറിയാണ് അവര് പറയുന്നത്, നല്ലൊരു കാഴ്ചപ്പാടാണ്. ഐ എം ഫൈൻ. ഒരു ഫസ്റ്റ് ഹാഫ് ഉഗ്രനാണ്, സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് തീരും. ഫൺ ഫാമിലി എന്റർടൈനർ ആണ് സിദ്ദിഖ്. സിദ്ദിഖൊക്കെ പഴയ കോമഡി കാണിക്കുന്ന വെഞ്ഞാറമ്പൂട് കുറച്ച് സീരിയസ് റോളാണ്. സിദ്ദിഖൊക്കെ പഴയ കോമഡി പണ്ടത്താ അതിലേക്ക് വന്നിരിക്കുക, നല്ല കോമഡിയാണ്. വെഞ്ഞാറമ്പൂട് കുറച്ച് സീരിയസ് റോളാണ്. പിന്നെ ലേന നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു എന്റർടൈനറാണ്. സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് തീരുന്നോട് തോന്നും, അധികം നേരമില്ല. പക്ഷെ എല്ലാം കൊണ്ട് നല്ല മാർക്കറ്റ് ചെയ്ത് നല്ല ഹിറ്റാവും, നല്ലൊരു എന്റർടൈനറാണ്. കുറെ നാൾ ശേഷം അവൻ ചിരിക്കണം. പ്രിയദർശന്റെ പടം പോലെ ഉണ്ട്. സൂപ്പർ പടം കിട്ടില്ല മേഡം, സൂപ്പർ പടം. നല്ല വയലൻസ് കാരണമില്ല, പോസിറ്റീവ് ആയിട്ട്. നല്ല പടം, നല്ല പടം, കോമഡി ഉണ്ട്, കോമഡി ഉണ്ട്. വയലൻസ് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നവരും ഫാമിലിക്ക് ഇഷ്ടപ്പെടും, നല്ല എൻജോയ് ചെയ്യും. ഫാമിലി ആയിട്ട് ഒരു ലാഗുമില്ല, ഫാമിലി ആയിട്ട് അടിച്ചു വിളിച്ചിരുന്ന് കണ്ട പടം. നൈസ്, ഒരുപാട് കോമഡി, അടിപൊളി പടം. നല്ല പടം, രസമുള്ള പടം, എല്ലാം ഭയങ്കര ഫുൾ വരും കണ്ടിരിക്കുന്ന പടം. സിമ്പിൾ, അടിപൊളി. നല്ല സിനിമ, നല്ല സിനിമ, കോമഡി, ഹ്യൂമർ പടമാണ്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. സിദ്ദീഖാണ് അഴിഞ്ഞ അടിയിട്ടുണ്ട്. കോമഡി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സിദ്ദീഖകൾ, സുരാജും എല്ലാവരും നന്നായിട്ടുണ്ട്. സിദ്ദീഖാണ് മെയിൻ കോമഡി, അടിപൊളി, സൂപ്പർ. എല്ലാ ജനറേഷനിലുള്ള മീൻസ് ഉള്ള ഫാമിലിക്കും അത് യൂത്തിനും പറ്റിയൊരു മൂവിയാണ്. മെയിൻലി ന്യൂജൻ മൂവിയാണ്. ന്യൂജൻ എന്ന് വെച്ചാൽ, ന്യൂജൻ എന്നൊരു മെസ്സേജ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കോമഡി ഉണ്ട്, ഹ്യൂമറുണ്ട്, സെൻറ്റിമെൻറ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇത് മെയിൻലി രണ്ട് ഒരു തീം, രണ്ട് ഫാമിലി തമ്മിൽ ഇഷ്യൂസാണ് അതിൻ്റെ തീം. പിന്നെ ഇതിനകത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സംശയരോഗത്തെ പറ്റി, സംശയരോഗം വെച്ചിട്ട് പിന്നെ പറഞ്ഞ ഈ സംഭവം അതിട്ട് ബന്ധപ്പെട്ട് മെസ്സേജ് ചെയ്യാത്തുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമുക്ക് ഇതിനകത്ത് മെസ്സേജ് വെച്ചാൽ നമ്മൾ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്നോട് മെസ്സേജ് ചെയ്യാത്ത നല്ലൊരു മൂവിയാണ്. പിന്നെ ഈ മെയിൻലി ഈ ഫാമിലീസിന് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ്. ഒരു കോമഡി പാക്ക് എന്റർടൈനർ ആണ്. ഒരു ബോറിയിൽ ഒന്നുമില്ല. സെന്റിമെന്റ്സ്, ഹ്യൂമറും, കോമഡി എല്ലാം ഉണ്ട്. അടിപൊളി മൂവിയാണ്. ആദ്യം തുടക്കത്തിൽ നമുക്ക് എന്തോ പറഞ്ഞു, പിന്നെ സിദ്ദീഖൊക്കെ ഒരു രക്ഷയിലാട്ടോ. ഓരോ അഭിനയിച്ചാലും ഒന്നിനെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് കാണേണ്ട ഒരു സിനിമയാണ് ഒരു പെൺകുട്ടിയെ വളർത്തുന്നതും. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറിയ ഒരു സിനിമയാണ്. ഫാമിലിയായിട്ട് വന്ന് കണ്ട സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് ചിരി അടക്കാൻ പറ്റാത്ത പല സീനുകളും സിദ്ദീഖായും സുരാജാണെങ്കിലും ഒന്നിനൊന്നിനും മെച്ചമായ സീനുകൾ. ലെനയാണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് കാര്യത്തിൽ എല്ലാവരും എടുത്ത് പറയാവുന്ന നല്ല ഡയറക്ഷൻ, നല്ല സിനിമയാണ്. താങ്ക്സ്. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ചേച്ചി പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. സോ എല്ലാവർക്കും താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് വലിയൊരു ക്യാരക്ടർ ചെയ്യുന്നത്. ഈ കൈയടിയും സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും തിയേറ്ററിലേക്ക് ആൾക്കാർ വരണം. തിയേറ്ററിലെ എല്ലാ ഷോയും ഫുള്ളായി ഫുള്ളായി ഓടുന്നത് കാണാനുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരും, കാണും, പടം വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും ഒരു ഫുള്ള് ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്. അപ്പം പടം എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് ഫസ്റ്റ് കണ്ടിട്ട് പറയുന്നത്. സന്തോഷം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ആ ചിരി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ഓരോ ഇങ്ങനെ പടർന്നതാണ്. ഇങ്ങനെ ആ ഒരു ക്രൗഡിൻ്റെ കൂടി ഇരുന്ന് കണ്ടാൽ ഈ ഒരു സിനിമ മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ കണ്ടോ സിനിമ? കണ്ടോ? ഞാൻ ഹാപ്പിയാണ്. ഇനി എല്ലാവരും കണ്ടിട്ടൊന്ന് പടം വിജയിപ്പിക്കൂ പ്ലീസ്. എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം.
നിങ്ങൾ കാണും, എല്ലാവരും കാണും കേട്ടോ അടുത്ത ഷോസിന് കാണും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തുറന്ന് എഴുതും, ഇഷ്ടപ്പെട്ടെങ്കിൽ എഴുതും. താങ്ക് യു. ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടൊരു ഫുള്ളെന്ത് ക്യാരക്ടറിൽ വരുന്ന സിനിമയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരു സന്തോഷം. പിന്നെ ഈ ചിരിയും ഈ സന്തോഷങ്ങളും നമുക്ക് ഇനിയും ആൾക്കാർക്കിടയിലേക്ക് എത്തണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊരു ചെറിയ സിനിമയാണ്. അപ്പോൾ ഈ ചെറിയ സിനിമ വലിയ വിജയമാക്കണമെങ്കിൽ അത് എല്ലാവർക്കും ഇടയിലേക്ക് എത്തണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അല്ല, നമ്മൾ അല്ല നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു എങ്ങനെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു ഫുൾ ഓൺ കോൺഫിഡൻസ് ആയി പരിപാടി ഒന്ന് ഓൺ ആയി എന്നുള്ളൊരു സാധനം മനസ്സിലായി. അപ്പം ഇങ്ങനെ ആഘോഷകരമാകുമെന്ന് അത്ര പ്രതീക്ഷയില്ല. അതെന്തായാലും ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇതിൻ്റെ സംവിധായകൻ എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്. അപ്പോൾ എനിക്ക് കഥയൊക്കെ അറിയാമെങ്കിലും സിനിമ ഞാൻ എന്താ പറയുക, ഇത്രയധികം ചിരിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടില്ല. ഞാൻ അടുത്ത കാലത്ത് ഇത്രയധികം ചിരിച്ച ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രത്യേകിച്ച് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സുരാജും സിദ്ദിഖിക്കും തന്നെയാണ്. രണ്ടുപേരുടെ അഭിനയത്തെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവർ രണ്ടുപേർ ഇത്രയും അധികം മനോഹരമായിട്ടുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ അടുത്ത കാലത്തൊരു സിനിമയിൽ കണ്ടിട്ടില്ല. അവർ മാത്രമല്ല, ലെനയും ഗായത്രിയും എല്ലാവരും തന്നെ ഈ നാല് ആർട്ടിസ്റ്റ് പടത്തിനകത്തുള്ളെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, ഇത്രയും രണ്ട് മണിക്കൂർ ഞാൻ അടുത്ത കാലത്ത് ഇത്രയും ചിരിച്ച ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അത്രയും മനോഹരമായി എടുത്തിട്ടുണ്ട്. സംവിധായകനും എൻ്റെ പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവരും കുടുംബസമേതം ഈ സിനിമ ഒന്ന് കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വാക്ക്. പാട്ടില് എൻ്റെ പാട്ട് ലാസ്റ്റിലൊരു മാപ്പിള പാട്ട് എൻ്റെ എന്തോ ഉണ്ട് ഉണ്ട് പാട്ടത്തിലുണ്ട്. പിന്നെ കുറെ എനിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മാപ്പിള പാട്ട് അറിയിട്ട് പാട്ട്.